വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുന്നറിയിപ്പും വികസന പദ്ധതികൾ സംബന്ധമായി പൂർത്തീകരിക്കപ്പെടുന്നുമില്ല എന്നും തുടങ്ങിവച്ച പദ്ധതികൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നുമാണ് യു ഡി എഫ് ഭാരവാഹികളുടെ ആരോപണം. ലൈഫ് ഭവന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അപ്രായോഗിക നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നു, ശബരിമല അയ്യപ്പ ഭക്തർക്ക് ഏർപ്പെടുത്തേണ്ട സുരക്ഷാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇത്തവണ ഏർപ്പെടുത്തിയതുമില്ല, എസ് സി ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കാത്തത് മൂലം ഫണ്ടുകൾ ലാപ്സ് ആവുന്നു, മാലിന്യ നിർമ്മാർജ്ജനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല, ഏറ്റവും അവസാനം ഏറെ പ്രതിസന്ധികൾ ഉള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ വഴിവിളക്കുകൾ ഒരെണ്ണം പോലും തെളിയുന്നുമില്ല. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നാളെ കൂട്ടധർണ നടത്തുമെന്നാണ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ 12-ാം തീയതി ഐക്യ ജനാധിപത്യ മുന്നണി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ധർണാ സമരം നടത്തി. ഒരു പ്രതിപക്ഷ മുന്നണി എന്നാലേക്ക് ചുമ്മാ ഒരു സമരത്തിന് വേണ്ടി സമരം നടത്തുന്നില്ല. ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നമാണ് ലൈഫ് പദ്ധതി. അതിനെപ്പോലും ഈ പഞ്ചായത്ത് അട്ടിമറിക്കുക, 1-ാം ഗഡു 2-ാം ഗഡു പൈസ കൊടുക്കുക, 3-ാം ഗഡു ഒരു പൈസ കൊടുക്കുമ്പോൾ നിയമനമല്ലാന്ന് പറയുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 കോടി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ വരുവേണ്ട നടപടി വരെ? അപ്പോൾ സാധാരണക്കാരനായിട്ട് ബുദ്ധിമുട്ടിക്കുക, കമ്പനീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുക, കറണ്ട് എടുക്കാനുള്ള അനുമതി കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറേ ഏറെ ബുദ്ധിമുട്ടുകൾ. ശബരിമലയുമായി ബന്ധപ്പെട്ട് അവ പിന്നെ നമ്മുടെ നാട്ടിലെത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഈ പാലത്തിനോട് ഒരുക്കുമായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് മലമൂത്ര വിസർജനത്തിന് വിശ്രമിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇതൊന്നും ഈ തവണ ചെയ്തിട്ടില്ല. വഴിവിളക്കിൻ്റെ കാര്യം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വഴിവിളക്ക് സ്ഥാപിച്ചത്, ഒരു വഴിവിളക്ക് പോലും കത്തുന്നില്ല. വണ്ടിപ്പെരിയാർ യു ഡി എഫ് ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് കൺവീനർ ടി എച്ച് അബ്ദുൾ സമദ്, ചെയർമാൻ പി നളിനാക്ഷൻ, കെ എ സിദ്ദിഖ്, എസ് ഗണേശൻ, ബോബൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. സമരത്തിൽ മുഴുവൻ പ്രവർത്തകരും നാട്ടുകാരും സഹകരിക്കണമെന്നും യു ഡി എഫ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റിയുണ്ട്. അത് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.